സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വരും വർഷങ്ങളിൽ കൂടുതൽ ഗുരുതരമാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന കുറവ് സംസ്ഥാനത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ലോക്ക്ഡൌൺ പ്രതിസന്ധിയിലെ വരുമാന നഷ്ടങ്ങൾക്കിടയിലാണ് പുതിയ പ്രതിസന്ധി. ഒന്നര വർഷമായി നികുതി വരുമാനത്തിലും നികുതിയിതര വരുമാനത്തിലും സർക്കാർ നേരിടുന്നത് വൻ തകർച്ച. ട്രഷറി പൂട്ടാതെ കാക്കുന്നത് കേന്ദ്ര വായ്പയും വിഹിതവും. എന്നാൽ അടുത്ത ജൂലൈ മുതൽ ജി എസ് ടി വിഹിതം ഉണ്ടാകില്ലെന്ന് കേന്ദ്രം നയം വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഹിതം കുറച്ചതും തിരിച്ചടി. വാറ്റിൽ നിന്നും ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നികുതി വരുമാനത്തിലെ കുറവ് നികത്താനായിരുന്നു ജി എസ് ടി വിഹിതം. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് നഷ്ടം ഈ ഇനത്തിൽ മാത്രം 13,000 കോടി രൂപയാണ്. റവന്യൂ കമ്മി ഗ്രാന്റ് ഈ വർഷം കിട്ടിയത് 19,000 കോടിയെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ ഇത് 15,000 കോടി മാത്രമാകും. 2023-24 സാമ്പത്തിക വർഷം 4,000 കോടിയും. വലിയ തോതിലുള്ള ബാധ്യതയാണ് സംസ്ഥാനത്തിന് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തന്നെയാണ് ഇതിന് കാരണമെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം നേരിടുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. വളരെ വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് തള്ളിവിട്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി മുഴുവൻ കേരളീയരും ഒരുമിച്ച് വരണം. ശമ്പളം പെൻഷൻ വർധനവിൽ മാത്രം ഒരു വർഷം കേരളത്തിന് അധിക ബാധ്യത. 14,000 കോടി രൂപയാണ് വരുമാനത്തിൽ 20,000 കോടി വായ്പാ തിരിച്ചടവിനും മാറ്റിവെക്കണം. കോവിഡ് കാലത്തെ വരുമാന നഷ്ടം രൂക്ഷമാകുമ്പോൾ കേന്ദ്രവിഹിതത്തിലെ കുറവ് കേരളത്തിന്റെ നട്ടലൊടിക്കുന്ന അവസ്ഥയും. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് വായ്പാ പരിധി വർദ്ധിപ്പിച്ചതാണ് സർക്കാരിന് ആശ്വാസം. കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും ഇപ്പോഴത്തെ 5% എന്ന വായ്പാ പരിധി കൂടി കുറച്ചാൽ കടമെടുപ്പും കഷ്ടത്തിലാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.